എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മൂന്ന് ഏകദിനമാണ് നടക്കുന്നത്. അതിലെ ആദ്യ ഏകദിനം ജനുവരി 19 നടക്കുന്നത്. ഇപ്പോൾ BCCI ഒഫീഷ്യൽ ഓഡി സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മ പരിക്ക് കാരണം ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പുതിയ ഇന്ത്യയുടെ ക്യാപ്റ്റനായി കെ എൽ രാഹുലിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഈ സൗത്ത് ആഫ്രിക്കൻ ഏകദിനത്തിൽ കെ എൽ രാഹുലിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ത്യ ഓഡിയേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തു വന്ന ഇന്ത്യയുടെ സ്ക്വാഡ് ഒന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ കെ എൽ രാഹുൽ, ശിഖർ ധവാൻ, ഋതുരാജ് ഗേക്വാദ്, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, വെങ്കടേഷ് അയ്യർ, ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, യുസ്വേന്ദ്ര ചഹൽ, ആർ അശ്വിൻ, വാഷിങ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ, ദീപക് ചഹർ, പ്രസിദ്ധ് കൃഷ്ണ, ഷാർദുൽ താക്കൂർ, മുഹമ്മദ് സിറാജ്. ഇതാണിപ്പോൾ സൗത്ത് ആഫ്രിക്കയെതിരെയുള്ള ഇന്ത്യയുടെ ഓഡി സ്ക്വാഡായി BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലെ ക്യാപ്റ്റൻ കെ എൽ രാഹുലും അതേപോലെ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുമാണ്. രോഹിത് ശർമ്മയ്ക്ക് നേരത്തെ പരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിൽ നിന്ന് താരം പുറത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദിനത്തിൽ നിന്ന് രോഹിത് പുറത്തായിരിക്കുകയാണ്. എന്തായാലും പുതിയ ക്യാപ്റ്റൻ്റെ കീഴിലായിരിക്കും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെതിരെ ആദ്യ ഏകദിനം കളിക്കാൻ ഇറങ്ങുന്നത്. January 19 തന്നെ ആദ്യ ഏകദിനം ആരംഭിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.